പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്ററിൻ്റെ കേബിൾ കണക്ഷനാണ്. 185 കേബിള് ഹോൾസൊക്കെ റെഡിയാണ്. ഇതിൻ്റെ ടെർമിനേഷൻ പാനലാണ് ഇത് കാണുന്നത്. ബസ് ബാർ ഇതാണ്. ഇതിലാണ് നമുക്ക് 185 ടു റണ്ണിന് കേബിള് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കേബിൾ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ഗ്ലാൻഡ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ട്, കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്ലാൻഡ് ചെയ്യുന്ന നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ്. അപ്പോൾ നമ്മൾ 185 കേബിൾ ഞാൻ അവിടെ പുറത്ത് ഇവിടെ നീളത്തിൽ വെച്ചിട്ടുണ്ട്. ഗ്ലാൻഡ് ചെയ്യാൻ വേണ്ടി സൗകര്യത്തിന് പുറത്തേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വയർ കൊണ്ടാണ് നമ്മൾ റഫായിട്ട് ഒരു അളവ് എടുത്തിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് കണക്ഷൻ വേണ്ടത്. പിന്നെ നമുക്കൊരു 20 സെൻറ്റിമീറ്റർ ഞാൻ എക്സ്ട്രാ പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും അവിടെ ഒന്ന് വളച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, സ്പെയർ പോലെ ചെറിയ രീതിയിലൊന്ന് വളച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 20 സെൻറ്റിമീറ്റർ അധികം എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ ഗ്ലാൻഡ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളെ ഗ്ലാൻഡ്. 185 കേബിളിന് ഗ്ലാൻഡ് നമ്മളെ 50 mm ഗ്ലാൻഡ് ആണ്. പിന്നെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ യു ജി കേബിളിൻ്റെ എല്ലാ ഗ്ലാൻഡ് സൈസും അതുപോലെ കേബിൾ സൈസും തമ്മിലൊരു ചാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുക. ആവശ്യമുള്ളവർക്ക് അത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ 185 കേബിൾ ഗ്ലാൻഡ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. നമ്മൾ ഈ കേബിൾ യു ജി കേബിളിനെ മാർക്ക് ചെയ്ത അവിടെ ഒരു ആക്സോ ബ്ലേഡ് കൊണ്ട് റൗണ്ടിൽ ആ സ്ലീവ് പുറമേ ഉള്ള സ്ലീവ് ഒന്ന് കട്ട് ചെയ്യണം. അതിൻ്റെ ഉള്ളിലെ ഹാർമറിന് ഒന്നും വരാത്ത രീതിയിലാണ് കേട്ടോ, കട്ടിങ്ങൊന്നും വരാത്ത രീതിയിൽ. നമ്മളെ ഏറ്റവും പുറത്തുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഏറ്റവും യു ജി കേബിളിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഈ സ്ലീവ് ജസ്റ്റ് ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മളൊരു നൈഫ് ഉപയോഗിച്ച് അത് ചെത്തിയിട്ടെടുക്കണം. ഈ പോർഷനിലാണ് നമുക്ക് ഗ്ലാൻഡിൻ്റെ ഫിക്സിങ് വരിക. അപ്പോൾ നമ്മൾ ഗ്ലാൻഡിൻ്റെ ആ ബാക്ക് വശം ഉണ്ട്, അത് അയച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് നമ്മൾ കവറിലിടണം, ഈ കേബിളിലോട്ട് നമ്മൾ കയറ്റണം. ഇതാണ് ഗ്ലാൻഡിൻ്റെ ഉള്ളിലെ സംഭവങ്ങൾ. ഇതാണ് അതിൻ്റെ ബാക്കിലെ ആ ത്രെഡ്. ഇത് നമ്മൾ യു ജി കേബിളിൻ്റെ അതിൻ്റെ ബാക്കിയുള്ള സൈഡ് കണക്ക് ഇങ്ങനെ ത്രെഡിൽ നമ്മൾ ടൈറ്റാക്കുന്ന രീതിയിൽ ആ രീതിയിൽ വേണം ഉണ്ടാകുന്നത്. ത്രെഡ് മുമ്പോട്ടാക്കിയിട്ട് നേരെ പുറത്തേക്ക് വെക്കാം. ഇനി നമ്മളൊരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സ്ലീവ് അങ്ങ് മാറ്റണം. നമ്മൾ ആദ്യം ഈ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ല, ആ റൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ലൊരു കത്തി വെച്ച് നൈഫ് വെച്ച് കത്തി കീറിയങ്ങെടുത്ത വളരെ പെട്ടെന്ന് തന്നെ പോരെ. നമ്മൾ ബ്ലേഡായിട്ട് ഉപയോഗിക്കാൻ നിൽക്കരുത്, കത്തി ഉപയോഗിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടുതന്നെ അങ്ങനെ മറിച്ചും കെടുത്താൽ അല്ല ഒറിജിനൽ സ്വഭാവം അടുത്ത് വരും. ഇതുപോലെ വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഹാർമർ കണ്ടിരിക്കണം. ഇതാണ് യു ജി കേബിളിൻ്റെ സേഫ്റ്റി. കല്ല് വീണാലോ ഇനി വണ്ടി കയറിയാലോ ഒന്നും വരില്ല, പ്രശ്നങ്ങളൊന്നും ഒരു പരിധിവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ യു ജി കേബിൾ ഇടുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കോട്ടിംഗ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ സിംഗിൾ ഫേസുകളുണ്ട്, റെഡ് യെല്ലോ ബ്ലൂ, അതിനൊരു കോട്ടിങ്. അത്രയും സേഫ്റ്റിയാണ് നമ്മൾ ഈ യു ജി കേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി എന്താക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു വാഷറുണ്ട്, നമ്മൾ ഗ്ലാൻഡിൻ്റെ ഉള്ളിൽ കണ്ടില്ല വാഷർ ഉണ്ടല്ലോ, ഈ വാഷർ ഇതിനുള്ളിൽ ഉള്ളിലേക്ക് ഇടണം. അത് ചെറിയൊരു റിസ്ക് പണിയാണ്. അത് ഇതുവരെയാണ് ഇവിടെ നിന്ന് നിൽക്കണം. ഈ വാഷർ ഇവിടെയാണ് നമ്മൾ ലോക്കാവല്. അപ്പോൾ വാഷർ ഇടാൻ വേണ്ടിയിട്ട് ഈ സ്ലീവ് കുറച്ച് ബാക്കോട്ട് വലിച്ചിട്ട് ഈ ഹാർമറിൻ്റെ മുകളിലോട്ട് വേണം ഇടാൻ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ തന്നെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഹാർബർ അങ്ങ് മൊത്തത്തിൽ ചിതറിപ്പോവും. അപ്പോൾ നമുക്ക് ഇത് ഇടാൻ കഴിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ജസ്റ്റ് 1 ഇഞ്ച് കുറച്ച് ബാക്കോട്ട് വലിച്ചിട്ട് ഈ വാഷർ മൂന്നും കൂടി ഇട്ടിട്ട് വേണം പിന്നെ ഈ ബാക്കിയുള്ള സ്ലീവ് കട്ട് ചെയ്യാൻ. ഇവിടെ ഇപ്പോഴത്തേക്കും ഈ സ്ലീവ് കുറച്ച് വെച്ചിട്ടുണ്ട്, കിട്ടിയില്ല, ഇവിടെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഈ ഒരു സ്ലീവ് കുറച്ച് ബാക്കോട്ട് വലിക്കുക, 1 ഇഞ്ച് ബാക്കോട്ട് വെച്ചിട്ട് നമ്മൾ ഈ വാഷർ മൂന്ന് കിട്ടണം. എന്നിട്ട് നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കുറച്ച് ഭാഗം മാത്രം താഴേക്കോട്ട് വലിച്ചിട്ട് നമുക്ക് ഈ ഹാർമറിൻ്റെ മുകളിലോട്ടേ വേണം ഈ വാഷർ ഇടാൻ. ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും, നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റെഡി ആക്കാൻ വേണ്ടി. നമ്മൾ നിങ്ങൾ ഒരുപാട് അധികം താഴോട്ട് ഈ സ്ലീവ് വലിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ സ്ലീവ് ഫുള്ളായിട്ട് കട്ടും ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ഒരു മെറ്റൽ വാഷർ, പിന്നെ റബ്ബറിൻ്റെ വാഷർ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ഒരു മെറ്റൽ വാഷർ കൂടി ഉണ്ടാവും. അവിടെ കൊഴിഞ്ഞ സ്ഥലമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് വാഷർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സ്ലീവ് നമ്മൾ കുറച്ച് ബാക്കോട്ട് വലിച്ചിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം.
ഞാൻ ബാക്കോട്ട് വിളിച്ചു. ഞാൻ കത്തിരി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ബാക്കി ഭാഗം ഉണ്ടല്ലോ അന്ന് കട്ട് ചെയ്തിട്ട് ഈ സ്ലീവ് അങ്ങ് ഒഴിവാക്കാം. ഓക്കെ, നമുക്ക് ഈ വാഷർ സുഖമായിട്ട് താഴേക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ആ അളവ് ഫിക്സ് ചെയ്യേണ്ട അവിടെ കൊണ്ടിട്ട് വെക്കണം. ഇത് ഗ്ലാൻഡിൻ്റെ ഉള്ളിൽ ഈ വാഷർ നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് ഉള്ളിലെ വാഷറാണ്. ഇനി ചെയ്യേണ്ട ഈ നെക്സ്റ്റ് പരിപാടി, നമ്മൾ ഈ ഹാർമർ ഉണ്ടല്ലോ ഈ ഹാർമർ എല്ലാം എടുത്തിട്ട് നമുക്ക് ഇവിടെ ഈ വാഷറിൽ ലോക്ക് ചെയ്ത് വെക്കണം. ഈ വാഷറിൽ വളച്ച് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഈ വാഷറുമ്മൽ ഈ ഹാർമർ ലോക്ക് ചെയ്യണം. ഇനി ഈ വാഷർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാത്ത രീതിയിലായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ ഒരു കട്ടിംഗ് പ്ലയർ കൊണ്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് വളച്ചിട്ട് എന്നാൽ പിന്നെ വലിയൊരു പീസാവുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ കട്ടിംഗ് പ്ലയറായിട്ട് കുറച്ച് ഇവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ വളച്ച് വെച്ച് ബ്ലേഡ് കൊണ്ട് ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാൻഡ് ഈ കേബിളിന് ചെറിയൊരു ലൂസ് ഉണ്ട്, ഇത് കണ്ടില്ല ലൂസ്, ചെറിയൊരു ലൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തൊരു സ്ലീവിൻ്റെ കഷ്ണം ഈ കേബിളിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ കയറ്റി കൊടുത്താൽ നമുക്ക് ഏകദേശം കറക്റ്റായിട്ട് കിട്ടും. അത് ആവശ്യമുണ്ടെങ്കിൽ മതി, അത്ര അധികം ലൂസാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്താൽ മതി, നമുക്ക് ഗ്ലാൻഡിനുള്ള കട്ടക്ക് ടൈറ്റായി നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഇപ്പോൾ നമ്മളൊരു എക്സ്ട്രാ സ്ലീവ് കൂടി ഇതിൻ്റെ അടിയിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലാൻഡ് ഏകദേശം ടൈറ്റായിട്ടുണ്ട്, കറക്റ്റ്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, അത്ര നല്ല ലൂസാണെങ്കിൽ മാത്രമേ വേണ്ടൂ. ഇനി നമുക്ക് ഈ ഹാർമർ കട്ട് ചെയ്യാം. ഒരു ഹാഫിൽ കട്ട് ചെയ്യാം. നമ്മളെ ഇപ്പോൾ നമ്മളെ ഹാർമർ പീസെല്ലാം ചെറിയ ഒരു 10 സെൻറ്റീമീറ്റർ മാത്രം വെച്ചിട്ട് ഫുള്ള് കട്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ വാഷറിന് മുകളിൽ ഇതുപോലെ മടക്കി വെച്ചിട്ട് വാഷറിനെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ മടക്കി വെച്ചിട്ട് ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തിരിക്കണം. അത് നമ്മൾ പ്ലയർ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡി ആവില്ല, കുറച്ച് പുറത്തേക്കായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ആ മറ്റേ ഗ്ലാൻഡിൻ്റെ കവർ ഇടുമ്പോൾ ടൈറ്റായിട്ട് കിട്ടില്ല, പുറത്തേക്ക് തള്ളിയിട്ട് കഴിയുമ്പോൾ ബ്ലോക്കായി നിൽക്കും. ഇതുപോലെ ഈ എല്ലാ ഹാർബറും റൗണ്ടിൽ ഫുള്ളും ചുറ്റും കട്ട് ചെയ്യണം, റൗണ്ടിൽ കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഗ്ലാൻഡിങ് കവർ ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് വശത്തുള്ള ത്രെഡിന് ടൈറ്റാക്കി നിർത്തിയിട്ട് അതാണ് ഗ്ലാൻഡിങ്ങിൻ്റെ പരിപാടി. ഇത് ഫുള്ള് കട്ടാക്കി ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഫുള്ള് ഇതുപോലെ ഹാർബറെല്ലാം കട്ട് ചെയ്ത് ഈ വർക്ക് നമ്മൾ വാഷറിൻ്റെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അവിടെല്ലാം കട്ട് ചെയ്തിരുന്നു, ഇനി ഒരു കുറച്ചുകൂടി ഉള്ളൂ, അതുകൂടി കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫുള്ള് ഫിനിഷാക്കിയിട്ട് ഒന്ന് ടാപ്പ് ജസ്റ്റ് ഒന്ന് ടാപ്പ് അടിക്കുന്ന നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഫുള്ള് റൗണ്ടായിട്ട് ഫുള്ള് കട്ട് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ ഇൻസർഷൻ ടാപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് അടിക്കുന്ന നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലാൻഡ് ചെയ്ത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കേബിളെല്ലാം ഉള്ളിലേക്ക് ഡിസ്റ്റാക്കിയിട്ടെല്ലാം കൊടുക്കുമ്പോൾ അപ്പോൾ ഗ്ലാൻഡിൻ്റെ സൈഡിലെ വക്കൊക്കെ തട്ടാനുള്ള ചാൻസ്. ജസ്റ്റ് ഒന്നൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ടാപ്പ് അടിക്കുന്ന വന്നോ, കുറച്ച് ഒരു ഇഞ്ചിട്ടായിട്ട് നമ്മളെ ഗ്ലാൻഡിൻ്റെ വക്കൊന്ന് മടങ്ങിയിട്ടില്ല തട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് അടിക്കാം. ഇനി ഗ്ലാൻഡിൻ്റെ ഈ മറ്റേ സൈഡ് നമുക്ക് ഈ കേബിളിൻ്റെ ഇതിലോട്ട് കേബിളിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് ഇങ്ങോട്ട് കൊടുക്കാം. ഇതിലൂടെ കയറ്റിയിട്ട് ഒറ്റ വരെ വിടാം, ഇവിടെ നിൽക്കും, ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് താഴ്ക്കാം. ഈ മറ്റേ എൻഡ് ഫസ്റ്റ് ഇട്ട എൻഡ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഈ രണ്ട് കൂടി ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നിന്നിട്ടുണ്ട്, ഇതിലേക്ക് കയറ്റിയിട്ട് കട്ടൊക്കെ ടൈറ്റാക്കാം. ആ ത്രെഡിൽ കറക്റ്റ് ത്രെഡ് മാറാതെ നോക്കണേ, ചില സമയത്ത് നമ്മളെ പറ്റിക്കും, നമ്മൾ നടങ്ങാറാക്കും. ത്രെഡ് മാറിയാണ് കയറിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈറ്റ് ആവില്ല, ഒറ്റയ്ക്ക് പൊളന്നങ്ങ് പോരും, നല്ല ഫുൾ ടൈറ്റ് ആയിക്കോ. അപ്പോൾ കണ്ട ഈ ടാപ്പ് അടിച്ച കാര്യം കണ്ട, നിങ്ങൾ ഇവിടെ ടാപ്പ് അടിച്ചുകൊണ്ട് ഇനി ഇതിന് വക്ക് സൈഡിലേക്കല്ലേ ഈ കേബിൾ ബെൻഡ് ആകുമ്പോഴല്ലേ ഇതിന് വക്ക് തട്ടിയിട്ട് ചെറിയ കട്ടിങ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷനെ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്ലാൻഡിങ് പരിപാടി കഴിഞ്ഞു. നമുക്ക് ഈ കേബിൾ പുതാ
അപ്പോൾ രണ്ട് കേബിൾ ഈ ജനറേറ്ററിലേക്കുള്ള രണ്ട് കേബിൾ ഗ്ലാൻഡിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 250 ജനറേറ്റർ അവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ജനറേറ്ററിലേക്ക് കണക്ഷൻ ആക്കണം. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യണേ ഇപ്പോൾ, അല്ലെങ്കിൽ കണക്ഷൻ്റെ വീഡിയോ മറ്റ് അടുത്ത വീഡിയോ ഞാൻ ഈ ജനറേറ്ററിൻ്റെ ഈ കേബിൾ കണക്ഷൻ്റെ വീഡിയോ ആണ്. സോക്കറ്റ് വെച്ചാണ് പ്രിൻ ചെയ്ത് കണക്ഷൻ കൊടുത്തത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വീഡിയോ ഒരു 10-20 മിനിറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോ നമുക്ക് ഇതിൻ്റെ സോക്കറ്റ് കണക്ഷൻ, ഇതിൻ്റെ കേബിൾ കണക്ഷൻ ടെർമിനേഷൻ ആണ്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ കാണണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, താങ്ക് യു.